തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി 2020 സഖ്യം അവരുടെ രാഷ്ട്രീയ നിലപാട് ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീരുമാനം അറിയിക്കാൻ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തൃക്കാക്കരയിലെ ഏതെങ്കിലും ഒരു മുന്നണിയെ സഖ്യം പിന്തുണയ്ക്കാൻ സാധ്യതയില്ല എന്നാണ് സൂചനകൾ. ബിനിലാണ് കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നത്. ബിനിൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 2-3 ദിവസമായി എപ്പോൾ പ്രഖ്യാപിക്കും ഇവരുടെ നിലപാടെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. 3 മുന്നണികളും ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾക്ക് കിട്ടും, ഈ വോട്ട് എന്ന പ്രതീക്ഷയോടെയൊക്കെയാണ് കാത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കൃത്യമായ ഒരു മുന്നണിയെ പിന്തുണയ്ക്കുന്നുവെന്ന് പറയാനുള്ള സാധ്യത തീരെ കുറവാണല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും മനസാക്ഷി വോട്ട് എന്നൊരു വാക്കിലേക്കായിരിക്കുമോ ഇവരുടെ നിലപാട് വരിക? ഗുഡ് മോർണിംഗ് ദേവീഷ്. 2020 ആം ആദ്മിയുടെയും നിലപാട് പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്നാണ് അവർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃക്കാക്കരയും കേരള സമൂഹവും കാത്തിരിക്കുന്നത് ഇതിൽ ഒരു തീരുമാനം വരാനാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടുത്ത ദിവസം എന്ന് പറഞ്ഞ് ഈ തീരുമാനം അങ്ങ് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും സാബുവും ജേക്കബും ആം ആദ്മി പാർട്ടിയും എന്തായാലും ഏതെങ്കിലും ഒരു മുന്നണിയെ പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് വിലയിരുത്തുന്നത്. ഈ ജനക്ഷേമ സഖ്യത്തിൻ്റെ ഒരു യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗികമായി തീരുമാനമുണ്ടാകുക. 2020 ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കില്ല. ആം ആദ്മി പാർട്ടിയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമായിരിക്കും തൃക്കാക്കരയുടെ കാര്യത്തിൽ ഉണ്ടാകുക. 3 മുന്നണികളും ഒരുപോലെ ഈ വോട്ടിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സാബുവും ജേക്കബുമായി UDF LDF നേതാക്കൾ BJP നേതൃത്വവും ഒരുപോലെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു മുന്നണിക്കും ഒരു പിന്തുണ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം ആം ആദ്മി പാർട്ടി അത്തരത്തിലൊരു പിന്തുണ നൽകുന്നതിനോട് അവരുടെ സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമില്ല. കാരണം UDF LDF ഇപ്പോഴത്തെ നയങ്ങളെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നത്. തൃക്കാക്കരയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ആ മുന്നണിക്കുള്ള മുന്നോട്ട് പോക്കിന് തടസ്സമാകും എന്ന വിലയിരുത്തലാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. കാരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം ഒരു 4-ാം മുന്നണിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. 3 മുന്നണികൾക്കുമെതിരായ രാഷ്ട്രീയ നിലപാടാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. തൃക്കാക്കരയിൽ ഒരു തീരുമാനമെടുത്താൽ അത് തുടർന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ആം ആദ്മി പാർട്ടിയും 2020 സഖ്യത്തെയും തന്നെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് സാബുവും ജേക്കബിൽ നിന്നും അതോടൊപ്പം തന്നെ 2020 നേതൃത്വത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്.